അൻവറിന്റെ ആരോപണങ്ങളിൽ ഗൂഢാലോചനയെന്ന് ADGP മൊഴി. DGP നൽകിയ മൊഴിയിലാണ് MR രജിത്കുമാറിന്റെ ആരോപണം. RSS സന്ദർശനം മൊഴിയെടുപ്പിൽ വിഷയമായില്ലെന്ന് സൂചന. R അനന്തകൃഷ്ണൻ വിവരങ്ങൾ നൽകാനായിട്ടുണ്ട്. അനന്തൻ, 4 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലായിരുന്നു അജിത് കുമാറിന്റേത്. ഈ ചോദ്യം ചെയ്യലിൽ നൽകിയിരിക്കുന്ന ഈ ഗൂഢാലോചന എന്നുള്ള ആരോപണം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ്? മൊഴിയിൽ നിന്ന് പുറത്തു വരുന്ന വിവരങ്ങളൊക്കെ എന്താണ്? പക്ഷേ കേരള പോലീസിൻ്റെ നാൾവഴികളിലെ ഏറ്റവും അസാധാരണമായ ഒരു സംഭവ വികാസം നടന്ന ദിവസമായിരുന്നു ഇന്നലെ. പോലീസ് ആസ്ഥാനത്ത് DGP തൻ്റെ തൊട്ട് താഴെയുള്ള ക്രമസമാധാന ചുമതലയിലുള്ള ADGP ചോദ്യം ചെയ്യുന്നു എന്നുള്ള പ്രത്യേക നടപടി, അതാണ് ഇന്നലെ നടന്നത്. MR രജിത്കുമാറിനെ ചോദ്യം ചെയ്തത് PV അൻവർ MLA നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ്. പോലീസ് അദ്ദേഹത്തിൻ്റെ യൂണിഫോമിലാണ് MR രജിത്കുമാർ ഈ ചോദ്യം ചെയ്യലിനായി ഇന്നലെ പോലീസ് ആസ്ഥാനത്ത് DGP മുമ്പാകെ ഹാജരായത്. 4 മണിക്കൂറോളം ആ ചോദ്യം ചെയ്യൽ നീളുകയും ചെയ്തു. അതിൽ നമുക്കിപ്പോൾ പുറത്തു വരുന്നത് വളരെ കുറച്ച് വിശദാംശങ്ങൾ മാത്രമാണ്. നമുക്കറിയാൻ പറ്റുന്ന കാര്യങ്ങൾ, തനിക്കെതിരെ PV അൻവർ MLA ഉന്നയിച്ച എല്ലാ കാര്യങ്ങളും അജിത് കുമാർ നിഷേധിക്കുകയാണ് ചെയ്തത്. തനിക്കെതിരെ നടന്നത് വലിയൊരു ഗൂഢാലോചനയാണ്. ആ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് PV അൻവർ MLA ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചത്. അത് സ്വർണ്ണക്കടത്ത് സംഘങ്ങൾക്കെതിരെ മലപ്പുറം കേന്ദ്രീകരിച്ചും കരിപ്പൂർ കേന്ദ്രീകരിച്ചുമുള്ള സ്വർണ്ണക്കടത്ത് മാഫിയകൾക്കെതിരെ എടുത്ത കർശനമായ നടപടികളുടെ ഭാഗമായി അതിൻ്റെ ഒരു പ്രതികാര നടപടി എന്ന നിലയിൽ തനിക്കെതിരെ ഒരു ഗൂഢാലോചന ഉണ്ടായിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ള വെളിപ്പെടുത്തലുകളാണ് വന്നത് എന്നുള്ള ഒരു നിലപാടാണ് MR രജിത്കുമാർ സ്വീകരിച്ചത്. അതിനൊപ്പം തന്നെ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ, ഈ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട ഓരോ കാര്യത്തിലും തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ DGP ചോദ്യത്തിന് അനുസരിച്ച് മറുപടി നൽകുകയും ചെയ്തു. തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ DGP ചോദിച്ചു. അതും ഈ അന്വേഷണ പരിധിയിൽ ഉള്ള ഒരു വിഷയമാണ്. അതിന് MR രജിത്കുമാർ നൽകിയ മറുപടി, തൃശ്ശൂർ പൂരത്തിൻ്റെ സംവിധാനത്തിന് വേണ്ടി തൻ്റെ നേതൃത്വത്തിൽ ഒരുക്കിയ പോലീസ് ഒരുക്കിയ സുരക്ഷാ ക്രമീകരണങ്ങളുടെ എല്ലാ ഒരുക്കിയ സംവിധാനങ്ങൾ മുഴുവൻ അദ്ദേഹം വിശദീകരിച്ചു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതേസമയം ഇപ്പോൾ രാഷ്ട്രീയ വിഷയമായി CPM ഇടതുമുന്നണിയും വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന RSS നേതാക്കളെ സന്ദർശിച്ച ആ സംഭവം, അതുമായി ബന്ധപ്പെട്ട് DGP ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ഉണ്ടായില്ല. അതിന് മറുപടിയും MR രജിത്കുമാറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. അതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നതും പ്രത്യേകിച്ച് CPM അടക്കമുള്ള നേതാക്കൾ ആരോപണം ഉന്നയിക്കുക ചെയ്ത ഒരു വിഷയമാണ്. അപ്പോൾ അതിൽ കൃത്യമായ ഒരു ചോദ്യവും വന്നില്ല, അത് ഒരു മറുപടിയും വന്നില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം അതിന് കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് PV അൻവർ MLA എഴുതി കൊടുത്ത പരാതി, ആ പരാതിയിൽ ഉൾപ്പെട്ടിട്ട വിഷയങ്ങൾ മാത്രമാണ് DGP അന്വേഷണ പരിധിയിലുള്ളത്. അതിനപ്പുറമുള്ള വിഷയങ്ങൾ ഈ ചോദ്യം ചെയ്യലിൽ ഉണ്ടായിട്ടില്ല. അതിൽ RSS നേതാക്കളെ സന്ദർശിച്ച കാര്യം പറയുന്നില്ല. പിന്നീട് PV അൻവർ MLA ആ കാര്യങ്ങൾ പത്രസമ്മേളനത്തിൽ ഉന്നയിച്ചെങ്കിലും DGP നൽകിയ പരാതിയിലില്ല. അതുകൊണ്ടാണ് അത് അന്വേഷണ പരിധിയിൽ വരാത്തതെന്നാണ്. ഏതായാലും ഈ നടപടിക്രമങ്ങൾ വേഗത്തിൽ പുരോഗമിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് കഴിഞ്ഞ ദിവസം LDF യോഗം അവസാനിച്ച ശേഷമാണ് പെട്ടെന്ന് MR രജിത്കുമാറിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്ന നടപടി ഉണ്ടായത്. അപ്പോൾ DGP റിപ്പോർട്ട് ഒരു മാസത്തിന് മുൻപ് തന്നെ, ഒരു മാസത്തെ കാലപരിധിയാണ് നിശ്ചയിച്ചിരിക്കുന്നത്, അതിനു മുൻപ് തന്നെ വളരെ വേഗത്തിൽ റിപ്പോർട്ട് തയ്യാറാക്കി മുഖ്യമന്ത്രിക്ക് നൽകാനുള്ള ഒരു നീക്കം പോലീസ് ആസ്ഥാനത്ത് നടക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. MR രജിത്കുമാറിനെ ചോദ്യം ചെയ്തതോടുകൂടി അതിലൊരു പ്രധാന അന്വേഷണത്തിലെ പ്രധാന ഘട്ടം കഴിഞ്ഞു. അപ്പോൾ ഇതുവരെയുള്ള PV അൻവറിൻ്റെ മൊഴിയും MR രജിത്കുമാറിൻ്റെ മൊഴിയും പിന്നീട് സ്പെഷ്യൽ ബ്രാഞ്ച് രേഖകൾ അടക്കം DGP വിളിച്ചു വരുത്തിയ വിശദാംശങ്ങൾ അതെല്ലാം പരിശോധിച്ച് ഒരു നിഗമനത്തിലെത്തി. ആ നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാകും റിപ്പോർട്ട് നൽകുക. ആ റിപ്പോർട്ടാണ് MR രജിത്കുമാറിന്റെ ഭാവി നിർണ്ണയിക്കുക. സ്വർണ്ണ മാഫിയെ കുറിച്ച് ഉള്ള അന്വേഷണം നടത്തി എന്നുള്ളതാണ്. ഇതിന്റെ പ്രതികാര നടപടിയാണ് അൻവറിന്റെ ഈ ആരോപണങ്ങളെല്ലാം എന്നുള്ളതാണല്ലോ അജിത് കുമാർ പറയുന്നത്. അജിത് കുമാറിനെതിരെയും സമാനമായിട്ട് സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ആരോപണം ഉന്നയിക്കുന്നുണ്ടല്ലോ അൻവർ. അപ്പോൾ അതിന് ഏത് തരത്തിലാണ് ഈ മൊഴിയെടുപ്പിൽ അദ്ദേഹം പറയുന്നത്, എങ്ങനെയാണ് അതിനെങ്ങനെയാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്? ഒപ്പം തന്നെ അന്വേഷണ സംഘം DGP അതിനെങ്ങനെയാണ് എടുത്തതെന്നുള്ള വിവരം അറിയാമോ? PV അൻവർ MLA ADGP MR രജിത്കുമാറിനെതിരെ ഉന്നയിച്ച പ്രധാന ആരോപണങ്ങളിലൊന്ന് മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസുമായി ചേർന്ന് വലിയൊരു അധോലോക സംഘം പോലെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കരിപ്പൂർ വിമാനത്താവളത്തിൽ വരുന്ന സ്വർണ്ണക്കടത്തുകൾ, അത് കസ്റ്റംസ് പിടിക്കാതെ വിടുന്ന സ്വർണം, അത് പുറത്ത് സുജിത് ദാസിൻ്റെ ഡാൻസ് ഓഫ് ടീം, SPയുടെ ഡാൻസ് ഓഫ് ടീം പിടിക്കുകയും അതിൽ നിന്ന് സ്വർണം തട്ടിയെടുക്കുകയും, അതായത് സ്വർണം പൊട്ടിക്കൽ പോലുള്ള നടപടികൾ ഉണ്ടാവുകയും ചെയ്യുന്നു. അങ്ങനെ വലിയ സാമ്പത്തിക ഇടപാടുകൾ നടക്കുന്നു എന്നുള്ളതായിരുന്നു പ്രധാന ആരോപണം. അതാണ് ഈ അന്വേഷണത്തിലെ കാതലായ ഒരു സംഗതി. അത് DGP അത് വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. കാരണം സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ പക്കൽ നിന്നൊക്കെ അതുമായി ബന്ധപ്പെട്ട രേഖകൾ എടുത്തിട്ടുണ്ട്. അതിനൊപ്പം തന്നെ മലപ്പുറം SPയിൽ നിന്ന് സുജിത് ദാസ് SP ആയിരുന്ന കാലത്ത് പുറത്തിറക്കിയ സർക്കുലറുകൾ, ഉത്തരവുകൾ, ഡാൻസ് ഓഫ് ടീമിൻ്റെ പ്രവർത്തനങ്ങൾ, സുജിത് ദാസിൻ്റെ യാത്രാ രേഖകൾ, ഇതെല്ലാം DGP വിളിച്ചു വരുത്തുകയും അത് പരിശോധിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ആ വിവരങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ, ആ രേഖകളൊക്കെ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്
ആണ് ഒരു ക്വസ്റ്റ്യനെയർ തയ്യാറാക്കി അജിത് കുമാറിന്റെ മുൻപാകെ ആ ചോദ്യങ്ങൾ ഉന്നയിച്ചത്. അതിനെ അജിത് കുമാർ പ്രതിരോധിച്ചതാണ് എന്ന് നമുക്ക് കിട്ടുന്ന വിവരമാണ്. ഈ സ്വർണ്ണക്കടത്ത് സംഘങ്ങൾക്കെതിരെ കർശനമായ നടപടി മലപ്പുറം കേന്ദ്രീകരിച്ച് പോലീസ് എടുത്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട ചില പകപോക്കൽ, അതിൻ്റെ ഭാഗമായിട്ടാണ് തനിക്കെതിരെ ഗൂഢാലോചന ഉണ്ടാവുകയും ഒരു വെളിപ്പെടുത്തൽ രൂപത്തിൽ അത് പുറത്തു വരികയും ചെയ്തത് എന്നുള്ള ഒരു പ്രതിരോധമാണ് എം ആർ അജിത് കുമാർ ഈ ചോദ്യം ചെയ്യൽ സ്വീകരിച്ചത്. ഇനി ഡി ജി പിയുടെ റിപ്പോർട്ടാണ്, അതിൽ എന്താകും ഉണ്ടാവുക, എന്താണ് ഡി ജി പി കണ്ടെത്തിയിരിക്കുന്നത് ഈ വിഷയങ്ങളിൽ എന്നുള്ളതാണ്. അത് തന്നെയാണ് അറിയേണ്ടത്. ഒരു അസാധാരണ വിധമുള്ള ചോദ്യം ചെയ്യൽ, വലിയ തരത്തിലുള്ള പ്രതിരോധം ചേർത്ത് പിടിക്കൽ എ ഡി ജി പി അജിത് കുമാറിനായിട്ട് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായി എന്നതിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. അതിനുശേഷം ഒരു അസാധാരണ വിധമുള്ള ചോദ്യം ചെയ്യൽ നമ്മൾ കണ്ടു. ഇനി അതിനപ്പുറത്തേക്ക് എന്ത് നടപടി ഉണ്ടാകാനാണ് സാധ്യത, അടുത്ത നീക്കം എന്താണ്? എൽ ഡി എഫ് യോഗത്തിൽ സി പി ഐ അടക്കമുള്ള ഘടകകക്ഷികൾ എം ആർ അജിത് കുമാറിനെ മാറ്റി നിർത്തണം എന്നുള്ളൊരു അഭിപ്രായം ഉന്നയിച്ചു എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതിൽ മുഖ്യമന്ത്രി നൽകിയ മറുപടി, റിപ്പോർട്ട് വരട്ടെ, അന്വേഷണം നടത്താതെ എങ്ങനെയാണ് ഒരു നടപടിയിലേക്ക് പോവുക, അപ്പോൾ ഡി ജി പിയുടെ റിപ്പോർട്ട് വെയിറ്റ് ചെയ്യുക, ആ റിപ്പോർട്ട് വന്ന ശേഷം നടപടിയിലേക്ക് പോവുക എന്നാണ് മുഖ്യമന്ത്രിയുടെ ഒരു നിലപാട്. അത് മുഖ്യമന്ത്രി ആ നിലപാടെടുത്തുകൊണ്ട് അജിത് കുമാറിനെ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് പൊതുവെയുള്ള ആരോപണം. മുഖ്യമന്ത്രി അജിത് കുമാറിനെ സംരക്ഷിക്കുന്നു എന്നുള്ള പ്രതീതി പൊതുസമൂഹത്തിന് മുന്നിലുണ്ട്. അത് അപകടം ചെയ്യുമെന്നുള്ളൊരു വിലയിരുത്തൽ പാർട്ടിക്ക് സി പി എമ്മിന് അകത്തുമുണ്ട്. ഏതായാലും ഈ ഡി ജി പിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയും ഒക്കെ ഒരു നടപടിയിലേക്ക് പോകാതിരിക്കാൻ കഴിയില്ല. ആ റിപ്പോർട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ കണ്ടെത്തിയാൽ അജിത് കുമാറിനെതിരെ നടപടിയെടുക്കേണ്ടി വരും. ഒരു പക്ഷേ ലോ ആൻഡ് ഓർഡർ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുകയോ അതല്ലെങ്കിൽ മറ്റ് അച്ചടക്ക നടപടിയിലേക്കോ പോകേണ്ടി വരും. പക്ഷേ എന്താണ് ഡി ജി പിയുടെ കണ്ടെത്തൽ എന്നുള്ളത് നിർണായകമാണ്. ഏതായാലും മുഖ്യമന്ത്രി ഇപ്പോൾ ഡൽഹിയിലാണ്. മുഖ്യമന്ത്രി തിരിച്ചു വന്ന ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ ഡി ജി പിയും മുഖ്യമന്ത്രിയും തമ്മിലൊരു ആശയവിനിമയം നടക്കുകയുള്ളൂ. ഒരു പക്ഷേ മുഖ്യമന്ത്രി തിരിച്ചെത്തി ഒരാഴ്ചയ്ക്കുള്ളിലോ രണ്ടാഴ്ചയ്ക്കുള്ളിലോ ഡി ജി പി വിശദമായ റിപ്പോർട്ട് സമർപ്പിച്ചേക്കും. അതിനുശേഷമാകും അജിത് കുമാറിനെ കാര്യത്തിലുള്ള ഒരു തീരുമാനം മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വരിക. അതുവരെ ലോ ആൻഡ് ഓർഡർ എന്ന ചുമതലയിൽ എ ഡി ജി പി എം ആർ അജിത് കുമാർ തുടരുകയും ചെയ്യും. ആർ അനന്തകൃഷ്ണൻ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു.